നീ ഇരിക്കുന്നില്ലേ ഏ സൂലി വിളമ്പിക്കോളും എനിക്ക് വിശപ്പില്ല നിങ്ങൾ കഴിച്ചോ ഇത് വിശപ്പില്ലാത്തതുകൊണ്ടല്ല എന്നോടുള്ള പ്രതിഷേധ വിട്ട് കളയമേ സാധാരണ എന്തുണ്ടായാലും ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോൾ അത് പറഞ്ഞു തീർക്കാറല്ലേ പതിവ് ഇവിടുത്തെ പതിവുകളൊക്കെ തെറ്റിക്കൊണ്ടിരിക്കുകയല്ലേ പിന്നെ ഇതായിട്ട് എന്തിനാ അച്ഛന്റെ പോലീസ് ആ ഗുണ്ട ഇതൊരു അറസ്റ്റ് ചെയ്യാത്തതിന്റെ ദേഷ്യം അമ്മയ്ക്ക് എടാ അവൻ ഒളിവില്ല പോലീസ് ഏത് നിമിഷവും അവനെ അറസ്റ്റ് ചെയ്തിരിക്കും ഇവിടെ ചിലര് വേറെന്തൊക്കെയോ തെളിവുകൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അതെന്താ പോലീസിന് കൈമാറാത്തെ ഈ അന്വേഷണം ഒരിക്കലും യഥാർത്ഥ പ്രതിയിലേക്ക് എത്തില്ല എന്നറിയാവുന്നുണ്ട് ആ ഗുണ്ടയെ പിടിച്ച അവനില് തീർക്കുമല്ല വെറുതെ എന്തിനാ എന്നെ എന്റെ മോനെയും ഒരു ഗുണ്ട കബളിപ്പിച്ചു എന്ന് നാട്ടുകാർ മൊത്തം അറിയുന്നു കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇപ്പൊ ആ ഗുണ്ടയും വെറുതെ വിടാൻ അമ്മ പറയുന്നു ഇതിന്റെ പിന്നിൽ തുളസി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞത് നിന്റെ അമ്മയുടെ വെറും മോഹം മാത്രമായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾ അങ്ങനെ വിചാരിച്ചിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ആ തലതിർച്ചവളുടെ കയ്യിൽ നിന്ന് അമ്മാവനും കിട്ടു ഒരാടി അന്നേ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മരുമകളുടെ തനി നിറം പൂജ കഴിഞ്ഞ ശേഷം ദേവമംഗലത്തെ വിവരങ്ങൾ വല്ലതും അറിഞ്ഞായിരുന്നോ ആദ്യമൊരു കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് ആ ആക്സിഡന്റ് ഒരു നാടകമായിരുന്നെന്നാ പറയുന്നത് നമ്മുടെ തുളസി മോള അതിന്റെ പിന്നിലെന്നും ചെറിയൊരു ഡൗട്ടുണ്ട് തുളസിയോ അവൾക്ക് എന്താ അതിന്റെ കാര്യം കാര്യമൊക്കെ ഉണ്ട് എന്തു വന്നാലും അമ്മയെ കുടുംബപൂജയിൽ പങ്കെടുപ്പിക്കുമെന്ന് അവൾ നിനക്ക് വാക്ക് തന്നല്ലേ ആദ്യ കഴിഞ്ഞ് ദുർഗയ്ക്ക് വേറെ എന്തും ഉള്ളൂന്ന് തുളസിക്കറിയാം അപ്പൊ പിന്നെ ദുർഗയിച്ച് പൂജ മതിയാക്കി പോണെങ്കിൽ ആദ്യക്ക് എന്തെങ്കിലും അപകടം പറ്റിയെന്ന് അറിയണം ഈശ്വര ഇങ്ങനെയൊക്കെ കണക്കുകൂട്ടി ഓരോന്ന് ചെയ്യാൻ തുളസിക്ക് കഴിയോ അതിനുള്ള ധൈര്യം വക്രബുദ്ധിയൊക്കെ നമ്മുടെ മോൾ കൊണ്ടോ ചെയ്യട്ടെ എന്ന് ചോദിച്ച തുളസി നമ്മുടെ ചോരയല്ലല്ലോ പ്രസയുടെ ധൈര്യവും കരുത്തും ദുർഗേച്ചിയുടെ വാശിയും ബുദ്ധിയും ജന്മം കൊണ്ട് അതല്ലേ തുളസിയിൽ കാണേണ്ടത് ശരിയാ നമ്മൾ വളർത്തിയത് കൊണ്ടായിരിക്കും നന്മയും സ്നേഹവും ഒക്കെ ഉണ്ടായത് എന്ന് പറയാൻ പറ്റില്ല പ്രസയെ പോലെ എല്ലാ നന്മകളോടും വളർന്നു വന്നിരിക്കും എനിക്ക് തോന്നുന്നില്ല ആദ്യമോൻ നമ്മുടെ രക്തമായിട്ടും കുശുമ്പും വാശിയും അഹങ്കാരവും ഒക്കെ കാണിക്കുന്നത് ദുർഗേച്ചി വളർത്തിയത് കൊണ്ടല്ലേ ദുർഗേച്ചി അവനെ ആർക്കും വിട്ടുകൊടുക്കാതെ വളർത്തിയത് അവനൊരു ആൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ് അവര് പ്രസവിച്ച പെൺകുഞ്ഞിനെ തന്നെയാണ് അവർക്ക് കിട്ടിയിരുന്നതെങ്കിൽ ഇതുപോലെ ലാളിച്ചും സ്നേഹിച്ചും വളർത്തുമെന്ന് തോന്നുന്നുണ്ടോ തനിക്ക് നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ പെൺകുഞ്ഞായതിന്റെ പേരിൽ ഒരമ്മയ്ക്ക് മാറ്റി നിർത്താൻ പറ്റുമോ അത്രയ്ക്ക് ക്രൂരയാണോ ദുർഗേച്ചി പിന്നെ എന്തിനായിരുന്നു നമ്മുടെ മകനെ അവരുടെ അടുത്ത് കിടത്തി അവരുടെ മകളെ ഇങ്ങോട്ടെടുക്കാൻ നമുക്ക് തോന്നിയത് അത് പിന്നെ പെൺകുഞ്ഞ ജനിക്കുന്നതെങ്കിൽ ദുർഗേച്ചി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് മരിച്ചില്ലെങ്കിലോ തന്റെ കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചുപോയതായി സങ്കല്പിച്ച് അവർ ജീവിക്കും അതാണ് ദുർഗേച്ചി തുളസി മോൾക്ക് ഭാഗ്യമുണ്ട് അതുകൊണ്ടാ നിനക്കന്ന് കുഞ്ഞുങ്ങളെ മാറ്റാൻ തോന്നിയെന്നേ ഞാൻ പറയും മോള് വന്നിട്ടുണ്ട് ഞാൻ വാതിൽ തുറക്കട്ടെ മോളോടിപ്പോ ആദ്യത്തിന്റെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കണ്ട ഞാൻ പോയി തുറന്നു കൊടുക്കാം
ഇവിടെ പൂജ നടക്കല്ലേ ദേ ഇതിന്റെ റിംഗ്ടോൺ കേട്ടിട്ട് തന്നെ നിന്റെ അമ്മ ഷൗട്ട് ചെയ്തു എന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചു പറ എന്റെ മോനെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരുത്തനെ വെറുതെ വിടരുത് തുളസി ആ ഫോൺ ഇങ്ങട് അയ്യോ ഇതിനൊട്ടും ബാലൻസ് ഇല്ല മാമ ഇൻകമിംഗ് കോൾ മാത്രമേ കിട്ടൂ നിങ്ങളും നിങ്ങളുടെ പോലീസും കണ്ടവന്റെ മൊഴിയും കേട്ടോണ്ടിരുന്നു ഇത് ചെയ്തത് നിങ്ങളുടെ മരുമകൾ ഏർപ്പാടാക്കിയ ഗുണ്ടയാ അതിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട് എന്നെങ്കിലും ഒരിക്കൽ ആ തലതിർച്ചവളുടെ കയ്യിന്ന് അമ്മാവനും കിട്ടു ഒരാടി അന്നേ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മരുമകളുടെ തനി നിറം ചേച്ചി അനിയത്തി ഒരുമിച്ച് വരണമെങ്കിൽ എന്തെങ്കിലും വിശേഷം കാണുമല്ലോ രാധയുടെ കല്യാണമായിരിക്കും അല്ലേ അയ്യോ അല്ല ചേച്ചി അതൊന്നും ആയില്ല ഞങ്ങൾ വന്നത് സരോജനീച്ചിയുടെ മോന്റെ കാര്യം പറയാനാ സാറുണ്ടോ ഇവിടെ അദ്ദേഹത്തിന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ പ്രസാദ് ഏട്ടൻ ഓഫീസിൽ പോയല്ലോ എന്താ കാര്യം ചേച്ചിയുടെ മോൻ എന്തു പറ്റി അവനൊരു പെണ്ണുമായി ഇഷ്ടത്തിലായിരുന്നു പെണ്ണിന്റെ കുടുംബം അത്ര ശരിയല്ലാത്തോണ്ട് ഞങ്ങൾ എതിർത്തു ഇപ്പൊ എന്റെ മോനെ ആ പെണ്ണിന്റെ ചേട്ടന്മാര് ബലമായി പിടിച്ച് പാർപ്പിച്ചിരിക്കുക എന്നുവെച്ചാ അവനെ തടങ്കലിൽ വെച്ചിരിക്കുക അല്ലേ നിങ്ങൾ വേഗം പോയി സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്ക അവർ നോക്കിക്കോളും വേണമെങ്കിൽ പ്രസാദ് ഏട്ടനെ ഞാൻ വിളിച്ച് ഇതിലൊന്ന് ഇടപെടാൻ പറയാം അതുകൊണ്ടൊന്നും കാര്യമില്ല അവര് രജിസ്റ്റർ കല്യാണം കഴിച്ചോണ്ട് പോലീസ് കേസെടുക്കില്ല ഓ അത് ശരി കല്യാണം കഴിഞ്ഞതാണോ ആ എരണ്ടം കെട്ടവളും അവളുടെ വീട്ടുകാരും എന്റെ മോനെ വലവീശി പിടിച്ചത് പ്രസാദ് സാർ അവരെ വിളിച്ചൊന്ന് വരട്ടിയ എന്റെ മോനെ വിട്ടു അതെങ്ങനെയാ ചേച്ചി നിങ്ങളുടെ മകൻ അവളെ ഇഷ്ടമായതുകൊണ്ടായിരിക്കില്ലേ അവൻ കല്യാണത്തിന് തയ്യാറായത് നിങ്ങളുടെ മകൻ നിങ്ങളെ ധിക്കരിച്ച് പോയ കേസില് പ്രസാദ് ഏട്ടൻ എങ്ങനെ ഇടപെടാനാ ഇതൊക്കെ മക്കളെ വളർത്തുന്നതിലെ കുഴപ്പോ അങ്ങനെ പറയല്ലേ കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെയാ എല്ലാ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്നത് നാളെ ദുർഗയുടെ മോൻ ആ തുളസിയുടെ കൂടെ പോവില്ലെന്ന് എന്താ ഉറപ്പ് എന്റെ കുടുംബവും നിങ്ങളുടെ കുടുംബവുമായിട്ട് കമ്പയർ ചെയ്യല്ലേ നിങ്ങളുടെ മോൻ ചാടിപ്പോയതുപോലെ എന്റെ മോൻ പോവില്ല കാരണം എന്റെ മോൻ ഞാൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം കടക്കില്ല ഇതൊക്കെ എല്ലാരും പറയുന്നതാ പക്ഷെ ഒരു പെണ്ണിന്റെ വലയെ കുടുങ്ങിയ ആ മകന് പിന്നെ അച്ഛനും ഇല്ല അമ്മയില്ല നാളെ ദുർഗയുടെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ ആദിത്യം തുളസിയെ കല്യാണം കഴിക്കുമ്പോ അത് മനസ്സിലാകും ആ ദുഷിച്ച നാവുണ്ട് എന്റെ മുറ്റത്തുനിന്ന് പുലമ്പാതെ ഇറങ്ങിപ്പോയേ കാലത്ത് തന്നെ ഓരോന്ന് വന്നോളും പോനല്ലേ പറഞ്ഞത് പോ നീ നോക്കിക്കോ ചേച്ചി വേണ്ട നിന്റെ മോനെ ഇതുപോലെ ചാടിപ്പോ സരോജനിയാ പറയുന്ന ആരാ വന്നേ ചേച്ചി എന്താ വല്ലാതിരിക്കുന്നേ ആ രാധയും സരോജനയും കൂടെ വന്ന് മനുഷ്യന്റെ ഉള്ള സ്വൈര്യം കൂടെ കെടുത്തിട്ട് പോയി നാശങ്ങള് എന്താ കാര്യൊന്നു പറ നമ്മുടെ ആദ്യം തുളസിയും തമ്മിൽ ശരിക്കും എന്തെങ്കിലും അടുപ്പുണ്ടോ അതെന്താ ചേച്ചിക്ക് ഇപ്പൊ അങ്ങനെ തോന്നാൻ അവരങ്ങനെ വല്ലോ പറഞ്ഞോ അവളുമാര് പറയുന്നത് ഭാവിയിൽ ആദിയും തുളസിയും കല്യാണം കഴിക്കുന്ന അത് പിന്നെ ആദിയും തുളസിയും തമ്മിൽ മുറബന്ധം ഉള്ളതുകൊണ്ട് പറയുന്നതാ ചേച്ചി അല്ലാതെ രാധയും സരോജനിയും ജ്യോത്സ്യം പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ പ്രവചിക്ക അതല്ല സുലു ആദിയും തുളസിയും ഒന്നാവൂന്ന് നാട്ടില് പൊതുവെ ഒരു സംസാരം ഉണ്ടെന്ന് തോന്നുന്നു അത് തിരുത്തണം അവര് തമ്മിൽ തള്ളി പറയുന്നതും തല്ലി പിരിയുന്നതും നാട്ടുകാര് കാണണം കാണിച്ചു കൊടുക്കണം നമുക്കത് അന്യസംസ്ഥാനത്തുള്ളവരുടെ കേസ് അവിടുത്തെ പോലീസ് അന്വേഷിച്ച പോരെ എന്തിനാ ഇവിടുന്ന് നിങ്ങളൊക്കെ പോകുന്നത് കേസ് ഇവിടെയല്ലേ അന്യസംസ്ഥാനത്തെ തൊഴിലാളികളുടെ കൂട്ടത്തിലെ ചില ക്രിമിനൽസ് ഇവിടെ ക്രൈം നടത്തി നാട്ടിലേക്ക് മുങ്ങിയാൽ ഇവിടുത്തെ പോലീസ് തന്നെ പോയി അവരെ കണ്ടുപിടിക്കണം അവിടെയുള്ള പോലീസിന്റെ സഹായം കിട്ടിയേക്കും
നല്ല ത്രില്ലിംഗ് യാത്രയായിരിക്കും അല്ലേ അച്ഛാ? ഞാനും പോലീസ് ചേർന്നാലോ എന്ന് ആലോചിക്കാം. അതിന്റെ ഒരു കുറവും കൂടി ഉള്ളു. ഒരാള് പോലീസായിട്ട് എന്നെ മനുഷ്യൻ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു സമാധാനം, പ്രസാദേട്ടൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ളതാ. ഏട്ടന്റെ ടീമിൽ തന്നെയല്ലേ ജയേട്ടൻ പോകുന്നത്? അതെ അതെ. എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ ഒഴിയായിരുന്നു, പക്ഷേ പ്രസയുടെ കൂടെ ഞാനും കൂടെ ഉണ്ടാവുന്നതല്ലേ നല്ലത്. എനിക്ക് മനസ്സിലാവാത്തത് ACP ആയ നിങ്ങൾ എന്തിനാ ബംഗാളില് പ്രതിയെ പിടിക്കാൻ പോകുന്നതെന്നാ. അതിന് ജയശീലിനെ പോലെയുള്ള പോലീസുകാരെ അയച്ചാ പോരെ. വേണ്ടി വന്ന ഒരു SI കൂടെ വിടണം. ഈ കേസിന് അത് പോരാ. മൂന്ന് വ്യത്യസ്തമായ കൊലപാതക കേസുകളിലെ പ്രതികളാണ്. അവരിൽ ചിലർക്ക് തീവ്രവാദ ബന്ധം വരെ ഉള്ളതായി സംശയമുണ്ട്. തുടക്കം മുതൽ ഈ കേസ് അന്വേഷിക്കുന്ന ഓഫീസർ എന്നുള്ള നിലയ്ക്ക് എനിക്കിതിൽ പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കൂട്ടിക്കോ. ബംഗാളിലേക്ക് പോകാനുള്ള സ്പെഷ്യൽ ഓർഡർ ഞാൻ തന്നെയാ DGP എന്ന് വാങ്ങിച്ചത്. നിങ്ങൾക്ക് വട്ട, ഇവിടെ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നതിന് പകരം ബംഗാളിലെ ഏതോ ഗുണ്ടാ സംഗീതത്തെ കൊണ്ട് തലയിട്ട് കൊടുക്കുന്നു. ബുദ്ധി വേണം, ബുദ്ധി. പോലീസിൽ ചേരുന്നവരെ സാഹസികത ഇഷ്ടപ്പെടുന്നവർ, നിനക്കത് മനസ്സിലാവില്ല. നിനക്കെന്ത് തോന്നടാ, അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോഴേ നിനക്ക് പോലീസിൽ ചേരാൻ തോന്നില്ലേ? പിന്നെ പോലീസ് എന്ന് കേൾക്കുന്നത് എനിക്ക് അലർജിയ. എപ്പോഴും ഒരു കാക്ക യൂണിഫോമും തൊപ്പിയും വടിയും കുറിച്ചുള്ള നോട്ടവും, എന്നെ കൊണ്ടാവുന്ന പറ്റില്ല. അതെ, ഇവൻ എന്റെ മോന. അതെ, ജീപ്പ് വന്ന് കിടക്കാൻ തുടങ്ങിട്ട് സമയം കുറയായി. വണ്ടി വെയിറ്റ് ചെയ്യുന്നാണോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം? അല്ല, താമസിച്ചാ ട്രെയിൻ മിസ്സാവുന്ന ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അമ്പലത്തിൽ ഒന്ന് കേറിയിട്ട് പോണം. ഇതുപോലുള്ള ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോ അത് വേണം. ഞാൻ ആദ്യം കുട്ടി വന്നോളാം. അത് വേണ്ട ദുർഗ, ലേറ്റ് ആവും. അതിന് എത്ര സമയം വേണം? ഒരു കേസ് അന്വേഷണത്തിന് പോകുന്നതല്ലേ, അതിന് വിജയം ഉണ്ടാവണ്ടേ? അമ്പലത്തിൽ കേറിയിട്ട് പോയാ മതി. അതി നീ പോയി റെഡിയാവ്. ജയനെ ഒപ്പം കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, ഇനിയിപ്പോ അതൊരു പ്രശ്നമാവോ? പ്രസാദേട്ടനും പോകുന്നിടത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവല്ലേ? ഒരു അപകടം കൂടാതെ എത്രയും പെട്ടെന്ന് അവർക്ക് തിരിച്ചു വരാൻ കഴിയണേ അമ്മേ. എന്റെ അച്ഛന്റെ കരിയറിൽ തന്നെ ഈ യാത്ര ഒരു വഴിത്തിരിവാങ്ങണേ ദേവി. ക്രിമിനൽസിനെ കൈയോട് പിടിച്ച് ഡിപ്പാർട്ട്മെന്റിന് അംഗീകാരം വാങ്ങാൻ അച്ഛന്റെ ടീമിന് സാധിക്കണേ. ആദ്യമായാണ് കുടുംബത്തിൽ നിന്നകന്ന ഇത്ര വലിയൊരു യാത്ര. എന്റെ പ്രിയയും മോളെയും കാത്തോളിനെ ദേവി. ദുർഗേച്ചി വന്നിട്ടുണ്ടല്ലോ. വഴക്കാവൂ. വഴക്കിടാൻ അവരിങ്ങ് വരട്ടെ, അപ്പൊ കാണാം. പ്രസാദേട്ടൻ എന്താ ജയശീലൻ കൂടെ വരുന്ന കാര്യം എന്നോട് പറയാതിരുന്നേ? അല്ല, അത് ജയശീലനോ? അല്ല, ജയശീലനെന്താ ഇവിടെ? ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? അച്ഛൻ ഇന്ന് മുതൽ ഡ്യൂട്ടി ബംഗാളിൽ അന്വേഷണത്തിന് പോകുന്ന
സ്പെഷ്യൽ ടീമിന്റെ കൂടെ മാമ. ഓ, ജയനും ടീമിൽ ഉണ്ടല്ലേ? അല്ല, ഇന്നലെ രാത്രി ഡി ഐ ജി വിളിച്ചപ്പോഴേ പറഞ്ഞിരുന്നു ടീം അംഗങ്ങളിൽ ചില ചേഞ്ചസ് ഉണ്ടാവുമെന്നേ. പുതിയ ചാർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അല്ല, ഇന്ന് നമുക്ക് പുറപ്പെട്ടല്ലോ. അല്ലേ, എന്നാൽ സ്റ്റേഷനിലേക്ക് എന്റെ കാറിൽ പോവുകയും ചെയ്യാം. ശരി. ദുർഗ, ഇനി ലേറ്റ് ആക്കുന്നില്ല. നിങ്ങൾ തൊഴുതിട്ട് പതുക്കെ ഇറങ്ങിയാലും മതി. ആദി, ഓക്കേടാ. ഓക്കേ ചാ, ടേക്ക് കെയർ. ശരി മോളെ, പോട്ടെ. പ്രിയ, പോട്ടെ. പോയിട്ട് വരാന്ന് പറയട്ടാ. ബാ. എസിപിയുടെ പെട്ടി എടുക്കാൻ ഒരു കോൺസ്റ്റബിൾ വേണ്ടേ? അത് അളിയൻ തന്നെ ആയിക്കോട്ടെ എന്ന് പ്രസാദേട്ടൻ വിചാരിച്ചിട്ടുണ്ടാവും. ജയശീലനാവുമ്പോ പ്രസാദേട്ടന്റെ മുമ്പില് അടിമയെ പോലെ നിന്നോളും. ആ, അതും ഒരു ബുദ്ധിയാണെന്ന് കൂട്ടിക്കും. വേറെ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ. എന്റെ അച്ഛൻ അങ്ങനെ ഓഫീസർമാരുടെ ദാസ്യപ്പണി ചെയ്യേണ്ട കാര്യമില്ല. നല്ല നട്ടലുള്ള സിവിൽ പോലീസ് ഓഫീസറാ ജയശീലൻ. അതെ, ഏമാമാര് സ്റ്റാറിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഓർഡർ ഇടേയുള്ളൂ. നെഞ്ചു വിരിച്ചു നിന്ന് പ്രതികളെ നേരിടുന്നതും ആക്ഷൻ എടുക്കുന്നതും ഒക്കെ എന്റെ അച്ഛനെ പോലുള്ള പോലീസുകാരാ. ഡ മണ്ണുണി, കിണറ്റിലെ തവളകൾക്ക് ലോകം അറിയില്ലെങ്കി ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? നീ എന്തിനടി എന്റെ മോന്റെ നേരെ ചീറ്റുന്നേ? നിങ്ങളുടെ മകൻ വെറും ഒരു മണ്ണുണ്ണി ആയതുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെ ബാക്കിയുള്ളവരെ അധിക്ഷേപിക്കുന്നേ. എന്റെ അമ്മ തല്ല മാത്രം കാണിക്കുന്നേ? എന്റെ അമ്മ തല്ലിയതിന് എനിക്ക് തിരിച്ചു തല്ലണം. എന്നിട്ട് തുളസി പോവും. പിന്നെ പോരുത്. നീ ദുർഗേച്ച് എന്നെ അല്ല തല്ലിയത്, നിന്നെയാ. അതെനിക്ക് കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യമല്ലാതെ ഇവരുടെ തല്ലി ഞാൻ കൊള്ളട്ടെ എന്നാണോ? എന്താ കൊണ്ടാൽ? ഏ, നിന്റെ അമ്മയാണെന്ന് കരുതിയ മതി. അമ്മ ഇവരെ പോലൊരു സ്ത്രീയെ അമ്മയായിട്ട് കരുതിയ? ഞാനും ഇവനെ പോലെ പ്രതികരണ ശേഷിയില്ലാത്ത മണ്ണുണ്ണിയായി പോവും. മതി, നിർത്ത്. ഇതൊരു ക്ഷേത്രമായി പോയി. കയറൂരി വിട്ടിരിക്കുകയാണോ നീ നിന്റെ മോളെ? തല്ലുകൊണ്ടാ ഒന്ന് തടവിയാ തീരും, പക്ഷേ വാവിട്ട വാക്കിന് പരിഹാരം ഉണ്ടാവില്ല. നീയല്ല നിന്റെ മോളുടെ കാര്യമാ പറഞ്ഞത്. നാളെ ആരാവേണ്ടവനാ എന്റെ മോനെന്നറിയോ? എന്തുമാത്രം കരുതലോടും കാര്യപ്രാപ്തിയോടുവാ ഞാനിവനെ വളർത്തുന്നത്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ നോക്കി ഇവളെ പോലൊരുത്തി ഇങ്ങനെയൊക്കെ വിളിച്ച് അപമാനിക്കുക എന്ന് പറഞ്ഞ? അതെ, ഇവൻ എന്നെ എവിടെയൊക്കെ വെച്ച് എങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? നിർത്ത്. ഞങ്ങൾ ഒരേ പ്രായക്കാരാ. ഞങ്ങൾ തമ്മിൽ ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിലൊന്നും തലയിടാതിരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. തുളസി, മതി. അമ്മ, ഞാനൊന്ന് ചെല്ലങ്ങോട്ട്. ആ തള്ളയ്ക്ക് നേരെ ഓങ്ങി എന്റെ കൈ ഇപ്പോഴും തരിക്കാം. ആ തരിപ്പ് ഒരു ദിവസം ഞാൻ തീർക്കുന്നുണ്ട്. നീ നിർത്തുന്നുണ്ടോ? ഈ മുൻചുണ്ടി എടുത്ത ചാട്ടം നിന്നെ എവിടെയും കൊണ്ടെത്തിക്കില്ല. പെൺകുട്ടികൾക്ക് ആദ്യം വേണ്ടത് അടക്കം ഒതുക്കുക. അപ്പൊ അമ്മയെ തല്ലിയ ദുർഗയും രണ്ടറ്റത്തും തിരി കൊളുത്തി രസിക്കുന്ന അപ്പച്ചിയും ഒന്നും പെൺവർഗത്തിൽ പെടില്ലേ? ആ, അവരൊക്കെ ജീവിതം കുറെ കണ്ടവരാ. അതുപോലാണോ നീ? നിനക്കൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ചെയ്യണം. അതെങ്ങനെയാണാവോ? മഹാത്മാഗാന്ധിയെ പോലെ ഒരു കർണത്തടിക്കുമ്പോ മറു കർണം കാണിച്ചു കൊടുത്തോണ്ടാണെങ്കിൽ കൃഷ്ണപ്രിയെ മാത്രമേ അതിന് കിട്ടൂ. തുളസി അത്ര മഹാത്മാവല്ല. എന്റെ സിദ്ധാന്തം പ്രതിയോഗിയെ പല്ലും നഖം കൊണ്ട് നേരിടണമെന്നാ. നിന്നെ പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. ആദിമോനായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ പറയുന്ന പോലെ ജീവിച്ചേനെ. അത് കറക്റ്റാ. സത്യത്തിൽ അവൻ കൃഷ്ണപ്രിയയ്ക്കും ഞാൻ കനകദുർഗയ്ക്കും ജനിക്കേണ്ടതായിരുന്നു. ഇനി ഹോസ്പിറ്റലിൽ വെച്ച് കുഞ്ഞുങ്ങൾ മാറിയതോ മറ്റോ ആണോ?